ഹായ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുപോലത്തെ ഹെയർ ആക്സസറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ നമുക്ക് തലമുടിയിൽ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ വേറെ ചെയ്യുന്ന ഡ്രെസ്സിന് മാച്ചിങ് ആയി ഇതുപോലത്തെ ഹെയർ ആക്സസറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ റെഡ് ആൻഡ് ആൻറ്റി ഗോൾഡ് കളർ കോമ്പിനേഷനിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ആക്സസറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ട ഒരു ട്യൂട്ടോറിയൽ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഫുൾ സ്റ്റെപ്സും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടും ഒപ്പം തന്നെ കുറച്ച് ടിപ്സും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ പടത്തിൽ നിൽക്കി ആദ്യം കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്തിടുക അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഈ ഹെയർ ആക്സസറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതുപോലത്തെ ഗോൾഡൻ കളറിലുള്ള ആർട്ടിഫിഷ്യൽ പോളൻ വേണം പിന്നെ ഇതുപോലത്തെ റെഡ് കളറിലുള്ള പോളൻ വേണം ഇതൊരു ബഞ്ചായിട്ടാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് പിന്നെ ഇതുപോലത്തെ സിൽവർ കളറിലുള്ള വയർ എടുത്തിട്ടുണ്ട് ഇത് ഗോൾഡോ സിൽവർ ഏത് കളറിലുള്ള വയർ വേണമെങ്കിലും എടുക്കാം പിന്നെ ഇതുപോലത്തെ ഗ്രീൻ കളറിലുള്ള ടേപ്പ് വേണം ഇതിനെ ഫ്ലോറൽ ടേപ്പൊന്നും പേപ്പർ ടേപ്പെന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഒരു കട്ടറും പ്ലെയറും സിസേഴ്സും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്കെയിലും കൂടി എടുത്തിട്ടുണ്ട് സ്കെയിൽ ഓപ്ഷണലാണ് ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഹെയർ ആക്സസറി ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടിപ്പാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ റഫായിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു പാറ്റേൺ വരച്ച് നോക്കണം എനിക്കിവിടെ ഗോൾഡൻ കളറിലുള്ള പോളൻ്റെ ബഞ്ച് പതിനാലെണ്ണവും റെഡ് കളറിലുള്ള പോളൻ്റെ ബഞ്ച് ആറെണ്ണവുമാണ് ഉള്ളത് അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കണം ഇത് ബേസ് കമ്പിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിനെ അറേഞ്ച് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ച് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഹെയർ ആക്സസറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ പ്ലാൻ വരച്ച് വെക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള മെറ്റീരിയൽ ഷോപ്പിൽ പോകുമ്പോൾ വാങ്ങിച്ചാൽ മതി പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയൽ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നിന്നോ അല്ലെങ്കിൽ ഡ്രൈഫ്ലവറിൻ്റെ ഷോപ്പിൽ നിന്നോ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ആക്സസറി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഈ കമ്പി മുറിച്ച് ബേസ് ഉണ്ടാക്കണം ഞാൻ ഒരു പതിനഞ്ച് സെന്റിമീറ്ററോളം നീളം വരുന്ന നാല് കമ്പികളെടുത്ത് ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൽ മൊത്തം ഗ്രീൻ ടേപ്പ് ചുറ്റണം നല്ല ടൈറ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് വേണം ടേപ്പ് കമ്പിയിൽ ചുറ്റാൻ നിങ്ങൾ ആദ്യം കണ്ടതുപോലെ ഞാൻ ഡിസൈൻ ചെയ്ത പാറ്റേൺ അനുസരിച്ച് ബേസിൻ്റെ രണ്ട് വശത്തും ഗോൾഡൻ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് ചെയ്യുവാൻ വേണ്ടി ഞാൻ രണ്ട് ബഞ്ച് പോളൻസ് ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്ത് വെക്കുവാണ് കുറച്ച് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്ത് വെക്കണം അതായത് ഇതാ ഇതുപോലെ രണ്ടെണ്ണം എടുത്ത് ഇതിൻ്റെ സ്റ്റെം രണ്ടും കൂടി നല്ല ടൈറ്റായിട്ട് ചുറ്റി വെക്കണം അതുപോലെ ഈ റെഡ് പോളൻസ് സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നാക്കി വെക്കണം മെയിനായിട്ടും ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കുറച്ച് ആയിട്ട് തന്നെ പറഞ്ഞത് അപ്പോൾ ഇനി ഈ ബേസ് കമ്പി നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ബഞ്ച് ഗോൾഡൻ പോളൻസിൻ്റെ നടുക്ക് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ പോളൻസിൻ്റെ സ്റ്റെമ്മ് നല്ല ടൈറ്റായിട്ട് ബേസ് കമ്പിയിലോട്ട് ട്വിസ്റ്റ് ചെയ്യണം അടുത്തതായി ഈ ഗോൾഡൻ പോളൻസിനോട് തൊട്ട് ചേർന്ന് തന്നെ റെഡ് കളർ പോളൻസും കൂടെ കമ്പയിലോട്ട് നല്ല ടൈറ്റാക്കി ട്വിസ്റ്റ് ചെയ്ത് വെക്കണം ഇതുപോലെ തന്നെ പാറ്റേൺ അനുസരിച്ച് ബാക്കി മൊത്തം ചെയ്യണം ഇപ്പം ഞാൻ എടുത്ത പോളൻസ് മുഴുവനും പാറ്റേൺ അനുസരിച്ച് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കണം ഇപ്പം നമ്മളിത് ചെയ്ത സമയത്ത് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും അതെല്ലാം ഈ സമയത്ത് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി നല്ല ഫിനിഷിങ്ങിൽ ആക്കി വെക്കണം ബാലൻസ് ഉള്ള കമ്പി ഇതാ ഇതുപോലെ ഒന്ന് യൂ ടേൺ എടുത്ത് മടക്കി നല്ല ടൈറ്റായിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കണം അപ്പം നിങ്ങളിത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു ഗ്ലൂ കൺ വെച്ച് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ലാസ്റ്റ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലത്തെ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഈ സ്ലൈഡ്സും അതുപോലെ യു പിൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഹെയർ ആക്സസറി നമ്മുടെ തലമുടിയിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ വന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ